നമസ്കാരം. വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഫേസ് ലിഫ്റ്റുകളും അപ്ഡേഷനുകളും ഓരോരോ എഡിഷൻസും കൊണ്ടുവരുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഹ്യുണ്ടായി. നമുക്കറിയാം ഹ്യുണ്ടായുടെ നിരവധി വാഹനങ്ങൾ, അതിപ്പോൾ ക്രെറ്റയാണെന്നുണ്ടെങ്കിലും വെന്യൂ ആണെന്നുണ്ടെങ്കിലും ഈവൻ അൽക്കസാർ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് എഡിഷൻസ് അവർ കൊണ്ടുവരാറുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് B2 സെഗ്മെൻറ്റ്, അതായത് B2 ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിലെ ഒരു കിങ് എന്ന് തന്നെ നമുക്ക് പറയാം. സ്വിഫ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ സ്വിഫ്റ്റിനോടൊപ്പം തന്നെ ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് i20. i20യുടെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു പ്രത്യാശയുണ്ട്. കാരണം 700,000 രൂപ എക്സ്ഷോറൂം പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്തരം വാഹനങ്ങൾ എല്ലാ ആളുകളും വാങ്ങാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു പ്രത്യാശയോടുകൂടി എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. i20 വളരെ നല്ലൊരു വാഹനമാണ്. i20 എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ നിലവിലുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് ഒരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഈ വാഹനത്തിന് ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് കമ്പാരിറ്റീവ്ലി ഈ സെഗ്മെൻറ്റിൽ വരുന്ന സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആൾട്രോസിനെയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ബൂട്ട് സ്പേസ് കുറവാണ്. പക്ഷേ റിഫൈൻമെൻറ്റ്, പെർഫോമൻസ്, ഫീച്ചർ, അതുപോലെ തന്നെ ഹാൻഡ്ലിങ്, കംഫർട്ട്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും i20ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ലാൻഡ് മാർക്കുണ്ട്. i20 പ്രധാനമായിട്ടും 4 മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 4 മോഡൽ എന്ന് പറഞ്ഞാൽ 4 വേരിയൻറ്റുകൾ, അതായത് ഇറ, മാഗ്ന, സ്പോർട്സ്, ആസ്റ്റ, പിന്നെ ആസ്റ്റ ഓപ്ഷണൽ എന്ന് പറയുന്നൊരു മോഡൽ. 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും അതുപോലെ തന്നെ CVT ട്രാൻസ്മിഷനിലും ഈ വാഹനം അവൈലബിളാണ്. അപ്പോൾ ഇറ എന്ന് പറയുന്നൊരു മോഡൽ ആദ്യം, അതായത് ഇപ്പം ഇറങ്ങിയ വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മുൻപത്തെ മോഡലിൽ ഇറ എന്ന് പറയുന്നൊരു വേരിയൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇറ എന്ന് പറയുന്നൊരു വേരിയൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 699,000 രൂപയാണ്. ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം സബ് 4 മീറ്റർ കോമ്പാക്റ്റ് സൈസിൽ വരുന്നൊരു വാഹനമാണ്. അതൊരു ഹാച്ച്ബാക്ക് വാഹനമാണ്. 3995 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനാണ് നമ്മൾ നോക്കേണ്ടത്. 1.24 സിലിണ്ടർ എൻജിനാണ്, അത് പെട്രോൾ എൻജിനാണ്. 83 PS പവറാണ്. അതൊരു അപ്രോക്സിമേറ്റ്ലി 6,000 RPMലാണ് ആ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത്. ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ടോർക്കുണ്ട്. 115 NM ടോർക്ക് അവിടെയുണ്ട്. ഇറയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു ബേസ് മോഡലാണ്. ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും 14-ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ 16-ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആൾട്രോസിനെയൊക്കെ വെച്ച് നമ്മൾ പ്രധാനമായിട്ടും ആൾട്രോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പവർ ടു ബോഡി റേഷ്യോ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ i20 കുറച്ചും കൂടെ ബെറ്ററാണ്. CVT ട്രാൻസ്മിഷൻ നമ്മൾ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4-സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കറിയാം. CVT ട്രാൻസ്മിഷനിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് പവർ കൂടുതലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കംഫർട്ടും അതുപോലെ തന്നെ എൻജിൻ റിഫൈൻമെൻറ്റും ഒക്കെയാണ്. ഈ ഒരു സെഗ്മെൻറ്റിലെ കാറുകളുടെ ഒരു ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡസ്റ്റ് ആയിട്ടുള്ളൊരു കാറാണ് i20. ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം ആ ഒരു കമ്പാരിസൺ. വീൽ ബേസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 2580 mm ആണ് i20 വീൽ ബേസ്. അപ്പോൾ ഞാനത് വോയിസ് ഓവറായിട്ട് പറയാതെ സ്ക്രീനിൽ കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹ്യുണ്ടായി 6 എയർബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇറ എന്ന് പറയുന്ന വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചറാണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറയിൽ നിന്നും നമ്മൾ മാഗ്നയിലേക്ക് പോകുമ്പോൾ എത്ര പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്പോർട്സ് വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആസ്റ്റ എന്ന് പറയുന്ന വേരിയൻറ്റും അതുപോലെ തന്നെ ആസ്റ്റയുടെ ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റും ഫീച്ചർ റിച്ച് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ആർക്കാണ് സ്യൂട്ടാവുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ വേണം. അത്യാവശ്യം ഒരു മൈലേജ് വേണം. ഇനി ഒരുപാട് പേര് CVT ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ നല്ലൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതായത് AMT അല്ലാതെ നല്ലൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് നോക്കുന്ന ആൾക്കാർക്ക് DCT ഒക്കെ വളരെ കോസ്റ്റ് കൂടുതലാണ്. ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക്കും വളരെ കോസ്റ്റ് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ വിത്ത് CVT ട്രാൻസ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ
i20 നല്ല ഒരു ഓപ്ഷനാണ്. പക്ഷേ ബോട്ട് സ്പേസ് കുറച്ച് കുറവാണ്, 311 ലിറ്റർ മാത്രമാണ് ബോട്ട് സ്പേസ്. എന്നാൽ 2580 മില്ലിമീറ്ററിൻ്റെ വീൽ ബേസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീൽ ബേസ് കൂടുമ്പോൾ ബോട്ട് സൈസ് കുറയും എന്നുള്ളത്. കാരണം ഇന്ത്യൻ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മീറ്ററിൻ്റെ മുകളിൽ പോയാൽ മറ്റൊരു ടാക്സ് എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വാഹന നിർമ്മാതാക്കൾക്ക് യാതൊരുവിധ ലാഭവുമില്ല. ഒരു വാഹനം ഉണ്ടാക്കുമ്പോൾ ഗവൺമെൻറ്റിന് മാത്രമാണ് ലാഭം. അപ്രോക്സിമേറ്റ്ലി ഗവൺമെൻറ്റിന് ലഭിക്കുന്നത് വലിയ വാഹനങ്ങളൊക്കെ വിൽക്കുമ്പോൾ 48 മുതൽ 50% വരെ ടാക്സാണ് ഗവൺമെൻറ്റിന് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.